പുതിയ ചില റിസർച്ചുകൾ പറയുന്നത് അസാധാരണമായ ചില കാര്യങ്ങളാണ് ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ബ്രിട്ടൻ പറയുന്നു 30% രോഗികൾക്ക് ഒരു പ്രത്യേക തരം ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവുകയാണ്, ത്രോംബോസിസ് എന്ന് പറയുന്ന അവസ്ഥയുമുണ്ട്. ഈ ഒരു ബ്ലഡ് ക്ലോട്ടിംഗ് കൊണ്ടാണ് കൂടുതൽ ആളുകളും മരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നതെന്ന് ലണ്ടൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പരീക്ഷണങ്ങളും പരിശോധനകളും ഗവേഷണങ്ങളും ഈ വിഷയത്തിൽ കൂടുതലായി നടക്കേണ്ടതുണ്ട് എന്നതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്ന് BBC വളരെ പ്രാധാന്യത്തിലാണ് ഇക്കാര്യം പറയുന്നത്. ഏതാണ്ട് 3-ൽ 1 രോഗികൾക്ക് ശ്വാസകോശത്തിൽ ഒരു പ്രത്യേക വീക്കം അനുഭവപ്പെടുന്ന വിധത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് വരികയാണെന്നും ഈ വൈറസ് ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് കൂടുതൽ ആളുകൾ മരിക്കുന്നതെന്നും, അതുകൊണ്ട് തന്നെ പുതിയ ലക്ഷണങ്ങളും പുതിയ രോഗാവസ്ഥയും പ്രകടമാക്കുന്ന ഈ വൈറസ് ചെറിയ രൂപത്തിലല്ല സഞ്ചാരപഥം വെട്ടിത്തെളിച്ചിരിക്കുന്നത് എന്നത് നമ്മുടെ ഓർമ്മയിൽ വേണം. കൂടുതൽ ഗൗരവം കൊടുക്കാനാണ് ഇക്കാര്യം പറയുന്നത്. നമ്മുടെ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത് ബഹ്റിൽ നിന്നുള്ള 2-ാമത്തെ ഘട്ടം ഫ്ലൈറ്റുകളുടെ കാര്യം പരിശോധിച്ചാലും ആകെ ഒരു ഫ്ലൈറ്റ് പേരിന് വേണ്ടി 22-ാം തീയതി തിരുവനന്തപുരത്തേക്ക് ഇടുന്നു. ഇത് മതിയോ നമുക്ക്? നമ്മൾ ബഹ്റിനിലിരുന്ന മലയാളികൾ ആലോചിക്കേണ്ട, ഉച്ചത്തിൽ ഒച്ച വയ്ക്കേണ്ട ഒരു വലിയ വിഷയമായി മാറുകയാണ് നമ്മുടെ ഫ്ലൈറ്റുകളുടെ കാര്യം. നാട്ടിലേക്ക് നമുക്ക് പോയേ പറ്റൂ. ഇന്ന് UAE-ൽ നിന്ന് പുറപ്പെട്ട ഫ്ലൈറ്റുകളുടെ കാര്യം അറിയാമോ? ഒരു ഫ്ലൈറ്റ് നിറയെ ഗർഭിണികളെന്ന രൂപത്തിൽ 75 ഗർഭിണികളിൽ ഒരാൾ 35 ആഴ്ച കഴിഞ്ഞതാണ്. ഇതാണ് മനുഷ്യരുടെ സാഹചര്യം. സൗദിയിൽ ഗർഭിണികൾ ക്യൂ നിന്നുകൊണ്ട് വിലപിക്കുകയാണ്. ബഹ്റിനിൽ ഇത്ര പേരാണ് ബഹ്റിൻ വാർത്തയിലേക്ക് തന്നെ വിളിക്കുന്നത്, ഇൻബോക്സിലേക്ക് മെസ്സേജ് അയക്കുന്നത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ഉദരത്തിൽ വളരുന്ന മറ്റൊരു ജീവൻ കൂടി രക്ഷിക്കാൻ വേണ്ടി. എങ്ങനെ ഇടപെടാൻ പറ്റും? ഞങ്ങൾ എംബസിയോട് പറയുന്നു, വേണ്ടപ്പെട്ടവരോട് പറയുന്നു, ഞങ്ങളും ഒച്ച വയ്ക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് കൂടുതൽ ഫ്ലൈറ്റുകൾ ഏർപ്പാടാക്കാനുള്ള രൂപത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ടില്ലെങ്കിൽ, നമ്മുടെ സിവിൽ ഏവിയേഷൻ വകുപ്പ് വന്നിട്ടില്ലെങ്കിൽ, കൂടുതൽ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ, വിദേശത്തുനിന്നുള്ള വിമാനങ്ങൾക്ക് പോലും സർവീസ് നടത്താൻ അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരെ കുറ്റം പറയണം? കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നമ്മുടെ മുഖം വികൃതമായി കാണപ്പെടുകയാണ്. നമ്മൾ ഇത്രയും അവഗണന ഏറ്റുവാങ്ങാൻ വേണ്ടി എന്തു കുറ്റം ചെയ്തു? ഒരു ജോലി സമ്പാദിക്കാൻ വേണ്ടി, നമ്മുടെ വീടിനെ, കുടുംബത്തെ, സമൂഹത്തെ ഒക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഈ മണ്ണിലേക്ക് വന്നു. അതിനുശേഷം നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള അവസരം കിട്ടുന്നില്ല എന്ന് വരികിൽ, UAE-ലാകട്ടെ 18 ഫ്ലൈറ്റുകൾ 2-ാം ഘട്ടത്തിൽ, അതിൽ 13 കേരളത്തിലേക്ക്, എത്രയോ മാന്യമായിട്ട് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ഇടപെടൽ വരികയാണ്. ബഹ്റിന്റെ സമ്മർദ്ദം പോരെന്നാണോ നാട്ടിലെ അധികാരികൾക്ക് തോന്നുന്നത്? ഏതായാലും ബഹ്റൻ കേരളീയ സമാജം നോർക്കയുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇനി അതിനും കയറി പാരവയ്ക്കാതിരുന്നാൽ മതി. ചാർട്ടേഡ് ഫ്ലൈറ്റിന് കാശാകും. അതിന് BKS-ന്റെ സന്നദ്ധത, ആത്മധൈര്യം, നോർക്കയുടെ ഇടപെടൽ, പെരുമാറ്റം, ഇതെല്ലാം ചേരുമ്പോൾ ടിക്കറ്റിനുള്ള കാശ് വന്നു ചേരും എന്നതുറപ്പാണ്. മലയാളികൾ അത്ര കണ്ട് വലിയ കൂട്ടുത്തരവാദിത്വ ബന്ധത്തിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു 22-ാം തീയതിയിലെ തിരുവനന്തപുരം ഫ്ലൈറ്റ് കൊണ്ട് മാത്രം നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. BKS-ന് നോർക്കയ്ക്ക് ശക്തി പകരാൻ, ബഹ്റിനിലെ സന്നദ്ധ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്കിൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് വന്നേ പറ്റൂ. ഇനി അതിൻ്റെ കാര്യം കൊണ്ട് ചെല്ലുമ്പോൾ നാട്ടിൽ നിന്ന് അനുമതി കിട്ടില്ല എന്നെങ്ങാനും പറഞ്ഞു വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നോക്കിയിരിക്കൂ. അത് മനസ്സിലാക്കിയിരിക്കണം. നാളെ പറയാം ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ ടയർ നമ്മുടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോട്ടും ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പുതിയ ഇൻഡാസുമായിട്ട് വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം? നമ്മുടെ ആളുകൾക്ക് പോയേ പറ്റൂ. ആയിരക്കണക്കിന് ഗർഭിണികളും മുതിർന്നവരും ജോലിയുള്ളവരും നഷ്ടപ്പെട്ടവരും, ജോലി ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടവരുടെ വേദന നമ്മൾ തിരിച്ചറിയണം. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 100 പേരുടെ അടുക്കിലേക്ക് വിലപിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കഴിയുന്ന എത്രയോ പേർ ഇപ്പോഴുണ്ടായിരിക്കുന്നു. ആരുടെയും കുറ്റമല്ല. ഈ സാഹചര്യം മുഴുവനും ലോകത്തുണ്ടാക്കി വെച്ച സാഹചര്യമാണ്. അത് മനസ്സിലാക്കി കണ്ണുള്ളവർ, കാതുള്ളവർ, നാവുള്ളവർ ഇടപെട്ടല്ലേ പറ്റൂ. ഈ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ BKS-ന്റെ സംരംഭം വിജയകരമായി മാറാൻ വേണ്ട എല്ലാ തരത്തിലെയും ഇടപെടൽ ആവശ്യമാണ്. ചാർട്ടർ ഫ്ലൈറ്റിൻ്റെ പെർമിഷൻ ബഹ്റിൽ നിന്ന് കിട്ടിയാലും നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം ഇനി എന്തെങ്കിലും നൂലാമാലകളും റെഡ് ടേപ്പിസം കൊണ്ടുവന്നിട്ട് ആ ചുവപ്പ് നാടയിൽ കുരുക്കിയിട്ട്
മനാമയിൽ നിന്നാരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു വന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി വയ്ക്കൂ. ഇന്ന് ബഹ്റിനിലെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ 122 പേർക്ക് രോഗമുക്തി ഇന്നുണ്ടാവുകയും 164 പേർ രോഗബാധിതരായി മാറുകയും ചെയ്ത ദിവസമാണ്. ഉച്ചയ്ക്ക് വന്ന റിപ്പോർട്ടിൽ 72, രാത്രി വന്നപ്പോൾ 92. മൊത്തം 164 കേസുകൾ ഇന്നുണ്ടായി. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇതിൽ എത്ര പേരെ പ്രതീക്ഷിക്കുന്നു പ്രവാസികളായിട്ട്? ഈ 164-ൽ 123 പേരും 1, 2, 3 പ്രവാസികളാണ്. അപ്പോൾ എത്ര കണ്ട് നമ്മൾ ഈ രോഗത്തെ സ്വീകരിക്കുന്നു, നമ്മൾ അലംഭാവം കാണിച്ചിട്ട് പ്രശ്നത്തിലേക്ക് നീങ്ങുന്നു എന്ന് തിരിച്ചറിയണം. ഇത്രയും പരിശോധനാ സംവിധാനങ്ങൾ, 230,188 പേരെ ഇതിനകം പരിശോധിച്ചു. ഈ ചെറിയ ജനസംഖ്യയുള്ള ബഹ്റിനിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പെർ മില്യൺ കണക്കിൽ പരിശോധിച്ച രാജ്യങ്ങളിലൊന്ന്, ആദ്യത്തെ 5 സ്ഥാനങ്ങളിലൊന്ന് ബഹ്റിൻ നിലകൊള്ളുന്നു. അത്ര കണ്ട് ജാഗ്രത ഭരണകൂടം കാണിക്കുമ്പോൾ നമ്മൾ അകലം പാലിക്കേണ്ടിടത്ത് അകലം പാലിച്ചുകൊണ്ടും അടുപ്പം കാണിക്കേണ്ട മാനസികമായ തലത്തിൽ അടുപ്പം കൂടുതൽ കാണിച്ചുകൊണ്ടും മുന്നോട്ട് വരണം. 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒന്ന് 53 വയസ്സുള്ള പ്രവാസിയാണ്, മറ്റൊന്ന് 63 വയസ്സുള്ള സ്വദേശിയാണ്. 2 പ്രവാസികൾ ഇതിനകം മരണമടഞ്ഞിട്ടുണ്ട് ഈ 12-ൽ. 3,973 പേർ ഇപ്പോൾ ആശുപത്രിയുണ്ട്. അതിൽ 3 പേരുടെ നില ക്രിട്ടിക്കലാണ്. ഇന്നലെ 4 പറഞ്ഞിരുന്നു, അതിൽ ഒരാൾ മരിച്ചുപോയി. അങ്ങനെ 3 ചുരുങ്ങി. 2,762 ആളുകൾ ഇതിനകം രോഗമുക്തി നേടി പോയിട്ടുണ്ട്. ഒരു സവിശേഷമായ ശ്രദ്ധ അർഹിക്കുന്ന ഒരു കാര്യം പറയാം. ഒരു വനിത അവളുടെ 2 മക്കളുമായി ബഹ്റിൽ കഴിയുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കുട്ടികൾ സ്കൂളിൽ, ഏത് സ്കൂളെന്നോ ഏത് വനിതയെന്നോ എവിടത്തുകാരിയാണെന്നോ ആലോചിച്ചിട്ട് കാര്യമില്ല. മലയാളി സ്ത്രീയാണ്, ഫീസ് കൊടുത്തിട്ട് ഒരുപാട് നാളായി. ജോലി നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്, പക്ഷേ എത്രയോ നാളായി ശമ്പളമില്ല. അവരുടെ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞ് ഞങ്ങൾ അറിഞ്ഞത്, ഞങ്ങളെ അറിയിച്ചത് അബ്ദുറഹ്മാൻ മാട്ടൂലാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്കൂളുമായിട്ടൊക്കെ മാട്ടൂൽ പോയി സംസാരിക്കുകയും ബന്ധപ്പെട്ട വൃത്തങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അവസാനം 2 മാസത്തെങ്കിലും ഫീസ് തരാമെങ്കിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യം. ഇപ്പോൾ 2 മാസത്തെ പോയിട്ട് ഒരു ദിവസത്തെ ഫീസ് കൊടുക്കാനില്ല. തൽക്കാലം പിന്നീട് തരാം എന്ന് നമ്മൾ ഗ്രോസറിയിൽ, റെസ്റ്റോറൻറ്റിൽ കടം പറയുന്നത് പോലെ സ്കൂളിനോട് പറഞ്ഞിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കാമെന്ന് ഇന്ന് ഏറ്റിട്ടുണ്ട്. നാളെ മുതൽ അവരെ പഠിപ്പിക്കും, അതായത് ഇ ലേണിംഗ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തും. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. ഈ കുടുംബത്തിലേക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാമൂഹിക മനസ്സാക്ഷിയുടെ ഇടപെടൽ ആർക്കെങ്കിലും നടത്താൻ പറ്റുമെങ്കിൽ അതിതാണ് സമയം. ഇതിന് കഴിഞ്ഞ് എല്ലാ പ്രശ്നങ്ങളും മാറി അവർക്ക് വീണ്ടും ജോലി സജീവമാവുകയും ശമ്പളം കിട്ടുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോകും. പക്ഷേ ഒരു മാധ്യമം എന്ന രൂപത്തിൽ കാര്യം കിട്ടിയപ്പോൾ, സാമൂഹിക സന്നദ്ധ പ്രവർത്തകരിൽ നിന്ന്, KMCC-ക്കാരിൽ നിന്ന് ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും മനസ്സാക്ഷി തോന്നുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തണം. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. ഒരുപാട് ആളുകൾ ഞാനാണ് പൈസ തരുന്നതെന്ന് പറയാതെ കണ്ട്, അല്ലെങ്കിൽ ഞാനാണ് ഇടപെടുന്നതെന്ന് പറഞ്ഞ് പറയാതെ കണ്ട് ഒരുപാട് പേർ സഹായിക്കാൻ വരുന്നുണ്ട്. ഈ ഒരു ഐക്യദാർഢ്യം മലയാളിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിലേക്ക് ഈ രാത്രി സന്ദേശം കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അറ്റൻഷൻ ആവശ്യമായ കാര്യമാണ്. ആരെങ്കിലുമൊക്കെ, ഞങ്ങൾ നമ്പറൊന്നും പറയുന്നില്ല, ഒരു ബുദ്ധിമുട്ടി കഴിയുന്ന ഒരാളുടെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നതും ശരിയല്ല. അതുകൊണ്ടാണ് പേര് പോലും മെൻഷൻ ചെയ്യാതിരിക്കുന്നത്. നിങ്ങളിൽ അങ്ങനെ സഹായിക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ എഡിറ്റർ ഷാഫിയുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻബോക്സിലേക്ക് വരിക, വന്നിട്ട് പറയാം, കമൻറ്റ് ബോക്സിലേക്കും വരാം. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാം. നമ്മൾ ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് എങ്ങനെയാണ് മുഖം കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അഭിമാനത്തിന് കോട്ടം വരുത്താതെ സഹായിക്കേണ്ടത് എന്ന കാര്യം ആലോചിക്കണം. നിങ്ങൾക്ക് വിട്ടുതരുന്നു. KMCC-ക്ക് ഇന്നൊരു വലിയ അംഗീകാരം കിട്ടി. ക്യാപിറ്റൽ ഗവർണറേറ്റിൻ്റെ ഒരു വീഡിയോ കോൺഫറൻസിൽ KMCC-യുടെ പ്രതിനിധിയെ കൂടി അവർ ക്ഷണിച്ചു. ട്രഷറർ റസാഖ് മുഴിക്കലാണ് ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ, കോവിഡ്, റമദാൻ തുടങ്ങിയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് പ്രവാസികൾക്ക് വേണ്ടി. അഭിമാനകരമായ മുഹൂർത്തമാണ് KMCC-ക്കും ബഹ്റിനിലെ മലയാളികൾക്കും. അതിൽ സന്തുഷ്ടി അറിയിച്ചുകൊണ്ടും ഗവർണർ ഷേഖ് ഹിഷാം ബിൻ റഹ്മാൻ അൽ ഖലീഫയ്ക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും പ്രസിഡന്റ് ഹബീബ് റഹ്മാനും ജനറൽ സെക്രട്ടറി അസൈനാർ
കളത്തെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷനും ഗവർണറേറ്റിൻ്റെ അംഗീകാരം കിട്ടിയ കാര്യം ഒരുപാട് പേർക്ക് കിറ്റ് ബാച്ചലർ ഫാമിലിക്ക് ബാച്ചലേഴ്സിനും ഫാമിലിക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കും അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഇസ്ലാഹി സെൻറ്ററിൻ്റെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചതാണ്, ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പ് പിന്തുണ പ്രഖ്യാപിക്കുകയും ഭക്ഷണ കിറ്റുകൾ കൈമാറുകയും ചെയ്തു. ലുലു ഫിനാൻഷ്യൽ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അദീബ് അഹമ്മദ് എപ്പോഴും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജി എം സുധീഷ് കുമാറും സംഘവും പോയിട്ട് ഇസ്ലാഹി സെൻറ്ററിന് ഇങ്ങനെയൊരു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതും ഭക്ഷണ കിറ്റുകൾ കൈമാറിയതും. സെൻറ്ററിൻ്റെ സഫീർ, നൂറുദ്ദീൻ തുടങ്ങിയവർ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. തണൽ എന്ന പ്രസ്ഥാനത്തിന് സഹായം നൽകാമെന്ന് ഷിഫ അൽ ജസീറ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഭക്ഷണ കിറ്റുകൾ നിരവധി കൊടുക്കാമെന്ന് അൽ ഹിലാൽ കെയറും വ്യക്തമാക്കിയിട്ടുണ്ട്. ദുമിസ്ഥാൻ റോഡ് ചാരിറ്റി അസോസിയേഷൻ ഭക്ഷണ കിറ്റുകൾ ലേബർ ക്യാമ്പുകളിലും കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ഇഫ്താർ കിറ്റുകളും കൈമാറുകയാണ് എന്നറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുമിസ്ഥാൻ റോഡ് ചാരിറ്റി അസോസിയേഷനെ വിളിക്കാം. അനസ് 33 05 06 57, നസീർ 38 45 34 66. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്ന 11-ാം സ്ഥാനത്താണ് രോഗബാധയുടെ എണ്ണത്തിൽ. അമേരിക്ക, സ്പെയിൻ, റഷ്യ, യു കെ, ഇറ്റലി, ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി, തുർക്കി, ഇറാൻ, ഇതാണ് ആദ്യത്തെ 10 രാജ്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഇന്ത്യയായി. നേരത്തെ ചൈനയും പെറുവുമൊക്കെ നിന്നതാണ്. അവരൊക്കെ ഇപ്പോൾ 12-ഉം 13-ഉം പിന്നോട്ട് പോയപ്പോൾ ഇന്ത്യ 90,615 കേസുകളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ പരിശോധനകൾ കൂട്ടിയേ പറ്റൂ എന്ന മുറവിളി ഉയർന്നേ പറ്റൂ. പരിശോധിക്കാത്തിടത്തോളം നമുക്ക് കൃത്യമായ കേസുകൾ കിട്ടില്ല. പരിശോധന ശക്തമാക്കണം. 4,834 പേർക്ക് ഇന്നും രോഗബാധ. 2,871 മരണം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് മാത്രം 118 പേർ മരിച്ചിരിക്കുന്നു. ഇന്ന് സൗദി അറേബ്യയിൽ 10 മരണം, ഖത്തറിൽ 1 മരിച്ചു, UAE 4 പേർ മരിച്ചു, കുവൈറ്റിൽ 11 മരണം. ഇന്ന് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് കുവൈറ്റിലാണ്. ഗൾഫിൽ, ബഹ്റിനിൽ പറഞ്ഞല്ലോ 2 മരണം. ഒമാനിൽ ഇപ്പോൾ രാത്രി വന്നിരിക്കുന്ന വിവരമനുസരിച്ച് 1 മരണം. അങ്ങനെ മൊത്തം 21 മരണം. സൗദി അറേബ്യയിൽ 2,840 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഖത്തറിൽ 1,547, UAE 796, കുവൈറ്റിൽ 942 എന്നിങ്ങനെയാണ് രോഗബാധയുടെ എണ്ണം. ഇന്നലെ മാത്രം 5,072 പേർ മരിച്ചു ആഗോളാടിസ്ഥാനത്തിൽ. ഇന്നിപ്പോൾ ഇതുവരെ 2,800 ആയിരിക്കുന്നു. 5,000-ൽ താഴെ കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മൾ താഴേക്ക് പോകുന്നു എന്ന് ചെറിയ ആശ്വാസം നമുക്ക് കിട്ടും. 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ട് 12-13-14-15 തീയതികളിൽ കയറ്റമായിരുന്നു. ഈ 16 താഴ്ന്നു വരുമോ നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അമേരിക്കയിൽ 89,000 ആളുകൾ മരിച്ചിരിക്കുന്നു. ഇന്നും 500-ലധികം പേർ മരിച്ചു. UKയിൽ 468. ഇപ്പോൾ അമേരിക്കയും UKയും റഷ്യയുമൊക്കെയാണ് മുന്നോട്ടിങ്ങനെ മരണസംഖ്യയുമായി പോകുന്നത്. ഏതായാലും മരണസംഖ്യയുടെ കാര്യത്തിൽ ലോകം ഒരു കുറവിലേക്ക് പോകുമെന്ന പ്രതീക്ഷ നമ്മൾ വെച്ച് പുലർത്തുകയാണ്. ഒരുപാട് ഗവേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. കുരങ്ങുകളിൽ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങൾ മനുഷ്യരിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വാക്സിൻ്റെ കാര്യത്തിൽ അതൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉന്നതമായൊരു സ്ഥാനത്ത് ശാശ്വതമായ രൂപത്തിൽ സമാധാനത്തോടുകൂടി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കുറച്ചുനാൾ കൂടി ഇങ്ങനെ ടെൻഷനുമായിട്ട് നമുക്ക് നടക്കേണ്ടി വരും. ആ കൂട്ടത്തിനും നാട്ടിൽ പോകണം. അത്യാവശ്യക്കാർക്ക് ജോലി കിട്ടണം, ജോലി തുടരണം, ശമ്പളം കിട്ടണം, ആഹാരം കഴിക്കണം. ഇതിനൊക്കെ വേണ്ടിയുള്ള അതിശക്തമായൊരു പരസ്പര ബാന്ധവം നമുക്കിടയിൽ ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയുന്നു, ഞങ്ങളുടെ സപ്പോർട്ടർമാരിൽ ഒരാളായി ഇന്ന് ചേർന്ന കിങ് പാക്ക് എന്ന ബഹ്റിനിലെ തന്നെ ഏറ്റവും വലിയ വിസ്തൃതമായ 7 വർഷമായി പ്രവർത്തിക്കുന്ന ഫുഡ് പാക്കേജ് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി. അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ബഹ്റൈന് പരിചയപ്പെടുത്തി കൊടുത്ത, ബഹ്റൈനിലെ തന്നെ ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ആ സംവിധാനം ഇപ്പോൾ ഇതാ ഒരു വലിയ ഗിഫ്റ്റ് പാക്കറ്റ് നമുക്ക് നൽകുകയാണ് ഈ രാത്രിയിൽ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും കിങ് പാക്ക് ബഹ്റൈൻ എന്നും തെറ്റുകൂടാതെ കമൻറ്റ് ബോക്സിലേക്കിടൂ. സമ്മാനം കരസ്ഥമാക്കൂ. എന്നിട്ട് നമുക്ക് കൂടുതൽ സന്തോഷകരമായ സമ്മാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി. നമസ്കാരം.